നമസ്തേ, പ്രീദാസ് ഗാലറിയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇപ്പം മാങ്ങയുടെയൊക്കെ സീസണല്ലേ, ധാരാളം നമുക്ക് മാങ്ങ കിട്ടും. മാങ്ങ കിട്ടാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പം നമ്മളിന്നിവിടെ പച്ചമാങ്ങ വെച്ചിട്ട് ഉള്ള രണ്ട് തരത്തിലുള്ള കറികളാണ് ഉണ്ടാക്കുന്നത്. ചോറിനൊക്കെ കൂട്ടാൻ പറ്റിയതും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതുമായിട്ടുള്ള കറികളാണ്. രണ്ടും വളരെ ഡിഫറൻ്റായ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഒന്ന് കുറച്ച് വെജിറ്റബിൾസ് ഇട്ടിട്ടും ഒന്ന് വെജിറ്റബിൾ ഇല്ലാതെ പച്ചമാങ്ങ മാത്രമായിട്ടും ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കില്ലല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ നമുക്ക് സമയമൊട്ടും കളയാതെ എത്രയും പെട്ടെന്ന് തന്നെ ഈ രണ്ട് കറികളും എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. നമ്മളുടെ ആദ്യത്തെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പച്ചമാങ്ങ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ഘനത്തിൽ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇത് അത്യാവശ്യത്തിന് പുളിയുണ്ട്, ഒരുപാട് പുളിയൊന്നുമില്ല, എന്നാലും അത്യാവശ്യത്തിന് പുളിയുണ്ട്. അതായത് ഇതുപോലത്തെ ഒരു മാങ്ങയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് മുരിങ്ങക്കായ, ഒരു രണ്ട് മുരിങ്ങക്കായ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് അതുപോലെ നീളത്തിൽ നമ്മൾ സാമ്പാറിനൊക്കെ കട്ട് ചെയ്യണ പോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ചക്കക്കുരുവാണ് വേണ്ടത്. ചക്കയുടെയും സീസണാണ്, അപ്പോൾ ധാരാളം നമുക്ക് ചക്കക്കുരു കിട്ടും. ചക്കക്കുരു ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് ഇതിനെ കുറച്ച് അതിൻ്റെ ബ്രൗൺ കളറൊക്കെ ഉണ്ട്, അതൊന്നും കുഴപ്പമില്ല. പിന്നെ ഞാനിതൊന്ന് കുക്കറിലൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അത് അതുപോലെ ഒന്ന് 3/4 വേവ് ആക്കിയിട്ടുണ്ട്. ചക്കക്കുരു എത്രയാണ് വേവാന്ന് നമുക്കറിയില്ല, അപ്പോൾ അത് 3/4 വേവ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് തുവരപ്പരിപ്പ്, മസൂർ ദാലാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ച് വെള്ളത്തിൽ കഴുകിയതിന് ശേഷം അതും ഒന്ന് കുക്കറിലൊന്ന് വേവിച്ചെടുക്കുക. ഞാനിവിടെ അതും വേവിച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ചക്കക്കുരു വേവിച്ച് ആ വെള്ളത്തിൽ വേവിച്ചുകൊണ്ടാണ് ഇതിൻ്റെ കളർ ഇങ്ങനെ ഇരിക്കുന്നത്. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ കറി ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ആ പാത്രത്തിലേക്ക് നമ്മളിപ്പോൾ വേവിച്ച് വെച്ച പരിപ്പുണ്ടല്ലോ, ആ പരിപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. 1/4 വേവ് വേവിച്ച് വെച്ച ചക്കക്കുരു ഉണ്ടല്ലോ, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മുരിങ്ങക്കായ കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ, ആ കട്ട് ചെയ്ത് വെച്ച മുരിങ്ങക്കായും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച മാങ്ങ ഉണ്ടല്ലോ, പച്ചമാങ്ങ, ആ പച്ചമാങ്ങ ഇതിലേക്ക് ഇടുക. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടി. ഇനി കഷ്ണം വേവാൻ കുറച്ച് വെള്ളം വേണം. ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പ് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ മതി. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് സ്റ്റൗവിൽ വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ മുരിങ്ങക്കായ ചെറുതായിട്ടൊന്ന് കുക്കായിട്ടുണ്ട്. മാങ്ങയും മുരിങ്ങക്കായൊക്കെ ചെറുതായിട്ടൊന്ന് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്യുക. അപ്പോഴേക്കും ഈ കഷ്ണത്തിലേക്കൊക്കെ ഉപ്പ് നന്നായിട്ട് പിടിച്ചിരിക്കും. നമ്മുടെ കഷ്ണം വേകുമ്പോഴേക്കും ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ഒരു ചാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്കൊരു 3 പച്ചമുളക്, ഇത് ചെറിയ പച്ചമുളകാണ്. എരുമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തോളൂ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കുക. അപ്പോഴേക്കും ഇപ്പം നമ്മുടെ ചക്കക്കുരു മാങ്ങയും ഇതൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടില്ലേ, മുരിങ്ങക്കായും ചക്കക്കുരുമൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ആവശ്യത്തിനുള്ള തിക്കിയുള്ളൂ. ഇനി നമ്മുടെ ഇതിലേക്ക് നമ്മുടെ ഈ അരച്ചു വെച്ച അരപ്പുണ്ടല്ലോ, ആ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഈ മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഗ്രേവിയുടെ തിക്നെസ് നിങ്ങൾ നോക്കിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ ഗ്രേവി ഒരു 1-2 തള തിളച്ചാൽ മതി. നമ്മുടെ മുരിങ്ങക്കായും ചക്കക്കുരൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. കണ്ടില്ലേ, മുരിങ്ങക്കായ ഒന്നും ഉടഞ്ഞു പോയിട്ടില്ല. ഗ്രേവി അത് ആവശ്യത്തിനുള്ള കൊഴുപ്പുണ്ട്. ഇത് ഇത്രയ്ക്ക് കൊഴുപ്പ് മതി. ഇനി ഇതിരുന്ന് കഴിഞ്ഞാൽ ഒന്നുകൂടി കുറുകി വരും. ഇനി ഇതിലേക്കൊരു 1 തണ്ട് കറിവേപ്പില അങ്ങോട്ട് താഴ്ത്തിയിട്ട് ഒന്ന് കുറച്ച് നേരം ഒരു അടച്ചു വയ്ക്കുക. അപ്പോഴേക്കും നമ്മുടെ കറിവേപ്പിലയുടെയൊക്കെ മണം ആ കറിയിലേക്ക് നന്നായിട്ട് ഇറങ്ങിയിരിക്കും. ഇനി നമുക്കിത് ഗാർണിഷ് ചെയ്യണ്ടേ. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു ടേബിൾ സ്പൂണൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഈ ചൂടായ എണ്ണയിലേക്കൊരു 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. 1-2 തണ്ട് കറിവേപ്പില അതും ഒന്ന് ഇതിലേക്ക് ഊരിയിട്ട് കൊടുക്കുക. പിന്നെ 3-4 വറ്റൽമുളക് അതും ഇതിലേക്ക് പൊട്ടിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ കടുകും മുളകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് അടുത്ത കറി റെഡിയാക്കണ്ടേ. അത് ഏകദേശം ഒരു തീയൽ ടൈപ്പാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു മാങ്ങ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. നേരത്തെ കട്ട് ചെയ്ത പോലെ തന്നെ കുറച്ച് കനത്തിൽ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നേരത്തെ എടുത്ത മാങ്ങല്ലേ, അതേപോലത്തെ മാങ്ങ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള പുളിയുള്ളൂ, അധികം പുളിയൊന്നുമില്ല. പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും തൊലിയൊക്കെ കളഞ്ഞ് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ചെറിയ ഉള്ളി നമുക്ക് വഴറ്റാനും അരയ്ക്കാനും ഗാർണിഷ് ചെയ്യാനും എല്ലാറ്റിനും കൂടിയിട്ട് ഇത് ഇത്രയ്ക്ക് ചെറിയ ഉള്ളി മതി. എല്ലാറ്റിലും കുറച്ച് കുറച്ചാണ് നമ്മൾ ചേർക്കണുള്ളൂ.
പിന്നെ ഒരു കഷ്ണം, വലിയൊരു കഷ്ണം ഇഞ്ചിയും തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. മൂന്നാല് വലിയ വെളുത്തുള്ളി അല്ലി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു രണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുക. നമുക്ക് തേങ്ങയൊക്കെ വറുത്തരച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. തേങ്ങ ഇട്ട് കൊടുക്കുക, ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ ഉലുവി ഇട്ടിട്ട് ഇതൊന്ന് വറുത്തെടുക്കുക. ഇത് നോൺ സ്റ്റിക്ക് ആവുകൊണ്ട് നമുക്ക് എണ്ണയൊന്നും ചേർക്കേണ്ട. നമ്മൾ ചീനച്ചട്ടിയിലൊക്കെ അലുമിനിയത്തിൻ്റെ ഇതിൻ്റെയൊക്കെ ചീനച്ചട്ടിയിലാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ട് വറുത്തെടുത്താൽ മതി. ഇപ്പം നമ്മുടെ തേങ്ങയിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. തേങ്ങ മൂത്ത് വന്നിട്ടൊന്നുമില്ല, വെള്ളം വറ്റിയിട്ടേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അതിന്നൊരു നാലഞ്ച് ചെറിയ ഉള്ളി ഇട്ടിട്ട് കൊടുക്കുക. പിന്നെ ഒരു തണ്ട് കറിവേപ്പില, കറിവേപ്പില ഇതിലേക്ക് ഊരിയിട്ട് കൊടുക്കുക. കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഇപ്പം നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്, തേങ്ങയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ആ മസാലയുടെയൊക്കെ റോസ്മലൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക. ഇപ്പം നമ്മുടെ മസാലയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ മസാലയൊക്കെ കരിഞ്ഞു പോവുള്ളൂ. ഇനി കറി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. മൺചട്ടി വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുക. ഞാൻ ഒരു ടേബിൾ സ്പൂണും കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉരുകി വരുമ്പോൾ ഇതൊരു രണ്ടര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഉണ്ടാവും. ഇപ്പം എണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ചൂടായ എണ്ണയിലേക്ക് നമ്മൾ നേരത്തെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഉണ്ടല്ലോ, അതെല്ലാം ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കട്ട് ചെയ്ത് വെച്ച ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു തണ്ട് കറിവേപ്പില, ഈ കറിവേപ്പില ഇതിലേക്കൊന്ന് ഊരി ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ പച്ചമുളക്, ഈ മൂന്ന് പച്ചമുളക് ഇതിൻ്റെ ഒന്ന് നടു ഒന്ന് പിളർന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ പച്ചമുളകും കൂടി ഇട്ടിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കൂടുതലായിട്ടൊന്നും വഴറ്റണ്ട, ഈ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വരുന്നത് വരെ മതി. അപ്പോഴേക്കും നമ്മുടെ വെളുത്തുള്ളിയുടെ ഇഞ്ചിടി ആ ചെറുതായിട്ടുള്ള ആ റോസ്മലിലൊക്കെ ഒന്ന് മാറിക്കിട്ടും ചെയ്യും. ഇപ്പം നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ ചെറുതായിട്ട് സോഫ്റ്റായിട്ടുണ്ട്. ആ ഇഞ്ചിയും വെളുത്തുള്ളി ചെറുതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അവിടെ കട്ട് ചെയ്ത് വെച്ച മാങ്ങ ഉണ്ടല്ലോ, ആ മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്കൊരു രണ്ട് പിഞ്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. കൂടുതലായിട്ടൊന്നും വേണ്ട, രണ്ട് പിഞ്ച് മതി. മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം മഞ്ഞപ്പൊടിയൊക്കെ മാങ്ങയിൽ നേരെ മിക്സായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അധിക വെള്ളമൊന്നും വേണ്ട, ഈ മാങ്ങ വേവാനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഈ മാങ്ങ വേവുമ്പോഴേക്കും നമുക്ക് നമ്മുടെ അരപ്പ് അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമ്മൾ വറുത്ത് വെച്ച തേങ്ങ ഉണ്ടല്ലോ, ആ വറുത്ത് വെച്ച തേങ്ങ അതിലേക്ക് ഇട്ടിട്ട് ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. പൊടിച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കുക. ഇനി നമ്മുടെ മാങ്ങ ഒന്ന് തുറന്ന് നോക്കാം. മാങ്ങ വെന്തിട്ടൊന്നുമില്ല, ഒരു രണ്ട് തള തിളച്ചിട്ടേ ഉള്ളൂ. ഇതിലേക്ക് ഈ നമ്മുടെ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒന്നുകൂടി ഇത് കുക്ക് ചെയ്യുക. ഇപ്പം നമ്മുടെ മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കൂടുതലായിട്ട് വെന്തിട്ടൊന്നുമില്ല, വെന്ത ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല. അങ്ങനെ വെന്ത ഉടഞ്ഞു പോകരുത്, അത്യാവശ്യം ഇങ്ങനെ ഇതുപോലെ കഷ്ണങ്ങളായിട്ട് വെന്ത് കിടക്കാനേ പാടുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ നേരത്തെ അരച്ചു വെച്ച അരപ്പുണ്ടല്ലോ, ഈ അരപ്പ് തേങ്ങ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഈ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് ഒഴിച്ചിട്ട് നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഒരു ഒന്ന് രണ്ട് തിള തിളപ്പിച്ചാൽ മതി. ഇപ്പം മസാലയൊക്കെ നല്ലതായിട്ട് തിളച്ച് വെന്തിട്ടുണ്ട്. ഗ്രേവി ആവശ്യത്തിനുള്ള കൊഴുപ്പുണ്ട്, കൂടുതലായിട്ട് കൊഴുപ്പ് വേണ്ട, ഇത്രയ്ക്ക് അങ്ങോട്ട് കൊഴുപ്പ് മതി. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ നേരത്തെ നമ്മൾ എടുത്ത് വെച്ച ചെറിയ ഉള്ളിയില്ലേ, അതൊരു കടുക് ഉള്ളിയൊക്കെ താളിക്കാൻ എല്ലാവർക്കും അല്ലേ, അതുപോലെ താളിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ രണ്ട് പച്ചമാങ്ങ റെസിപ്പികളും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കിനി അടിപൊളി പുതിയ റെസിപ്പിയുമായി കാണാം. നന്ദി, നമസ്കാരം.